ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു 4 മാസം ഗ്യാപ്പിന് ശേഷം വീണ്ടും ഔട്ട് ഓൺ ട്രിപ്പ് ഓണായി. പുതിയ രൂപത്തിൽ മുടിയൊക്കെ വെട്ടി, മുടിയൊന്നും ഇല്ല ഇപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ക്യാമ്പിങ്ങിനാണ്ടാ, മഴ സമയത്തുള്ളൊരു ക്യാമ്പിങ്. ക്യാമ്പിങ് നടക്കുന്നത് പോതമേട് എന്ന സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഉള്ളത് പോതമേട് വ്യൂ പോയിന്റിലാണ്. മൂന്നാറിന് ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ എത്ര ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. ഇതാണ് നമ്മുടെ പോതമേട് വ്യൂ പോയിന്റ്. നമ്മൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് അട്ടുപാട് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർഫോൾസ് ഇത് അവിടെയായിട്ടാണ്. ആ റൂട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഈ ക്യാമ്പിംഗ് നടക്കുന്ന സ്ഥലം അതിൻ്റെ അടുത്തായിട്ടാണ്. യെസ്, രണ്ട് പട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബാ. യെസ്, അത് നമ്മൾ ക്യാമ്പിങ്ങിന് പോണതിന് മുമ്പ് അതിനുണ്ട്. ആ, നമ്മുടെ ക്യാമ്പിംഗ് ഡീറ്റെയിൽസിലേക്ക് വരാം. ഇത് പോതമേട് തന്നെ ഉണ്ട് ക്യാമ്പ്. ക്യാമ്പ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ കോർണറിലായിട്ടാണ് ക്യാമ്പ്. തൊട്ടപ്പുറത്ത് തന്നെ വെള്ളച്ചാട്ടം, അട്ടുകാട് വാട്ടർഫോൾസ് തൊട്ടടുത്ത് തന്നെ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ കൂടാരം എത്തി. ഇതാണ് എൻട്രി. വളരെ കളരിപ്പയറ്റും ചെണ്ട കൊട്ടും കഥകളിയും എല്ലാ സാധനങ്ങളുണ്ട്. അങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഇവിടെ കുറെ ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അവരുടെ ജീപ്പാണെന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കണ്ട, ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ വെള്ളച്ചാട്ടം. അലക്കൻ ജീപ്പ് ഇവിടെ ഉണ്ടല്ല, KRK 9119. എന്നൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം വിശദമായിട്ട് കാണാം. ആ, ചെക്ക് ഇൻ പോയിന്റ്. അതാണ് ചെക്ക് ഇൻ പോയിന്റ്. റിസപ്ഷൻ. ഇതൊന്നും ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞവരാ. ഞാനാ കൂടാരം. ആഹാ, കല്ലത്തം വ്യൂ. സ്റ്റോപ്പ്, ലീവ് യുവർ വറീസ് ഹിയർ, ചെക്ക് ഇൻ. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇതേ ടെൻറ്റിലേക്ക് പോകണേട്ടോ. അപ്പോൾ ഈ സൈഡ് വാലി, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വാലി വ്യൂവും റൈറ്റ് സൈഡിൽ വാട്ടർഫോൾസ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾസ് വ്യൂ എന്ന് പറഞ്ഞു നേരെ അങ്ങോട്ടാണ് പോണത്. ഓക്കെ, താങ്ക് യു. ടോയ്ലറ്റ്സ് ഒക്കെ ഇവിടെ അവിടെ ജനറേറ്റർ ഉണ്ട്. ഇതാണ് ടെൻറ്റുകൾ. നമുക്ക് തന്നേക്കണേ 15 ആണ്. സൂപ്പർ. ഇവിടെ നേരെ വെള്ളച്ചാട്ടം. കുറ്റൊഴിയുണ്ട്. ആ, ഇത് ഏതാണ്? ഇതാണ്. ആ, ഇത് മതി.
ഓക്കെ, നമുക്ക് 14 ആണ് ഞങ്ങൾ. നേരെ വെള്ളച്ചാട്ടം, ചുറ്റും മലകൾ, പൊളി. താഴ്ത്തുണ്ട് എൻ്റെ വക. ചേട്ടാ, എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കാനുള്ളൊരു സ്പോട്ട്, അതെ ചിരിപ്പ് വെക്കാനുള്ളൊരു സ്പോട്ട്. ഇതാണ് ടെൻറ്റ്. രണ്ടുപേർക്ക് സൂപ്പറായിട്ട് കിടക്കാം. പിന്നെ നമുക്ക് സ്നാക്സും കുടിക്കാനായിട്ട് വെള്ളം, പിന്നെ ഒരു ടോർച്ച് തന്നിട്ടുണ്ട്. നോ സ്മോക്കിംഗ്, നോ ഫുഡ് ആൻഡ് ബെവറേജസ് ഇൻസൈഡ്, നോ ഫുഡ് വെയർ ഇൻസൈഡ്, നോ വെറ്റ് ക്ലോസ് ഇൻസൈഡ്, കീപ് ടെൻ ക്ലോസ്ഡ് ബൈ ലീവിങ്. കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നല്ല കൊള്ളാം. ഇവിടെ വ്യൂ ആണ് വിളിച്ചത്. വ്യൂ ഒരു രസീല, അത് വേണ്ട. അട്ടുപാട വാട്ടർഫോൾസ്, അതിൻ്റെ വ്യൂവിലേക്കാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ടെന്നിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട്? സൂപ്പർ പോകട്ടേണ്ട. പ്രോപ്പർട്ടി സൂപ്പർ ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ടാ. പക്ഷേ മഴയുടെ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യം മാത്രമേ ഉള്ളൂ. എവിടെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ? കുറേ ടെൻ്റെ ഇവിടെ നമുക്ക് കിട്ടിയാണ് പതിനാലാമത്. മഴയുടെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ ക്ലീനാണ്. ആ ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ല. ഇവിടെ ചെറിയൊരു പഴയ കാളവണ്ടി സെറ്റപ്പ്. ഇതൊരു ഓപ്പൺ സ്റ്റേജ് ആണെന്ന് തോന്നുന്നു. ഐ ലവ് കൂടാരം എന്ന് പറഞ്ഞ കേസ് വെച്ചിട്ടുണ്ട്. ആ അതെ. നോ സ്മോക്കിംഗ്, നോ ആൽക്കഹോൾ, നോ ഡ്രഗ്സ്. മഴയുകൊണ്ടാണ് ഇവിടെ ഉണ്ടെന്ന് ക്യാമ്പ് ഫയർ ഇടുന്നത്. മഴയുകൊണ്ടെല്ലാം നനഞ്ഞിടക്കാൻ. ഇവിടെ ഓരോ ഗ്രൂപ്പുകൾക്കൊക്കെ ഇരിക്കാനായിട്ട് ഉള്ള സ്പോട്ട്, ഉള്ള എല്ലാ മരവും ഉണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ മരത്തിൽ കുറച്ച് സിമെൻ്റൊക്കെ ഇട്ട് ആ തൊള്ളയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല. കൂടാരം ബൈ നേച്ചർ ഫാം. ഇതേ വീണ്ടും ഒരു കാളവണ്ടി. ഇത് കാളവണ്ടി അല്ല, ഇത് കുതിരവണ്ടിയാണ് തോന്നുന്നത്. കുറച്ചും കൂടി സ്പോർട്സ് മോഡാണിത് നേരത്തെ കണ്ടതിനേക്കാളും. എന്നിട്ട് ഇവിടെ ചെറിയ ഗെയിമിങ് ഏരിയ, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ. ഇവിടെയാണ് ചാർജിങ് സ്റ്റേഷൻ. ടെൻറ്റിൽ ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട്, മഴയുകൊണ്ട് ഇവിടെ കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ടെൻറ്റിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല, ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ വന്നെന്ന് പറഞ്ഞു. ഇവിടെ തീ നോക്കി, ഇവിടെ പൊള്ളി. ഇവിടെ ബാംബു ഹട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്തോ, നോ ഫുഡ് വെയർ ഇൻസൈഡ്, റീക്രിയേഷൻസും. എങ്ങനെ കയറുന്നത്? അപ്പുറത്ത് വഴി കയറണമെന്നാണ്. ആ കയറി നോക്കാം. ഹട്ടിന് എത്ര എണ്ണാവോ? ആ ഞാൻ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ. അതെ, ഇത് പറയാട്ടാ. നമുക്ക് എന്തായാലും താഴ്ചക്കൊക്കെ ഇറങ്ങിയിട്ട് വരാം. അതെ, ചക്കയൊക്കെ നിറഞ്ഞു നടക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ ഈ ചെറിയുള്ള ഒരു ഇതിനും പറഞ്ഞ ചക്കയും കുറേ ആയിട്ട് ഉണ്ട് കേട്ടോ. ഞാൻ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ടെൻറ്റിൻ്റെ അവിടെയും ഇവിടെ കൊട്ടയൊക്കെ ഉണ്ട്, കണ്ട വേസ്റ്റ് ഇട്ട് വെക്കാനായിട്ട്. ഏലത്തോട്ടത്തിൻ്റെ കൃഷി, ഏലകൃഷി ആണ് കേട്ടോ. റിച്ച് റിച്ച്. ആ ഇങ്ങോട്ട് വേറെ വഴിയുണ്ടല്ലോ. ഉള്ളിൽ കൂടി പോയാ കണ്ട. അടുത്ത വഴിയിലേക്ക് എത്തി. നമുക്ക് ഇവിടെ താഴത്തേക്ക് പോവാം. ഇവിടെ ഈ ഭാഗത്തുള്ള ടെൻറ്റുകാർക്കുള്ള ടോയ്ലറ്റാണ് തോന്നുന്നത്. നമുക്ക് വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. അവിടെ ഒരു തൊട്ടിലേക്കുള്ള വഴിയാണോ? അതെ, ഭാവിയിൽ ടെൻറ്റ് വരാനുള്ള ഏരിയകളായിരിക്കും.
ഓക്കെ സൂപ്പർ. അങ്ങനെ മഴക്കാലത്ത് ക്യാമ്പിംഗ് നടക്കും കേട്ടോ. ഇതേപോലെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന യൂസ് ചെയ്യണ ക്യാമ്പുകളൊക്കെ ഉണ്ട്. നോർമൽ ടെൻ്റ് അല്ലാതെ യൂസ് ചെയ്യണ ക്യാമ്പുകളൊക്കെ ഇല്ലേ, അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വെള്ളമൊന്നും അകത്ത് കയറൊന്നുമില്ല. അങ്ങനെ നോർമൽ മറ്റേ ഇടക്കാത്തനുള്ളൊക്കെ മേടിക്കാൻ കിട്ടണ ക്യാ ടെൻറ്റുകളിലൊക്കെ താമസിക്കുമ്പോഴേക്കും ആണ്. അങ്ങനെയാണ് മഴ മഴ ഓടിക്കോ എല്ലി കയറട്ടെ. നല്ല മഴയുണ്ട്, മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. മഴ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ വീണ്ടും മഴ വീണേ. ഫുള്ള് ഫോഗ് ഇറങ്ങിയട്ടാ. മഴ കുറച്ച് കുറഞ്ഞ്, മഴ ഫുള്ളായിട്ട് പോയിട്ടില്ല. നല്ല തണുപ്പുണ്ട്, മഴയും. ഇതൊക്കെ ഓടവൻ നോക്കി സൂപ്പറായിട്ട് ഓടവനുണ്ട്. പൊളി നല്ല മഴയേട്ടാ, നല്ല മഴ. ഫുള്ള് കോടയിൽ മുങ്ങിയങ്ങട്, ഇപ്പോൾ വ്യൂ ഒന്നുമില്ല, ഫുള്ള് കോടയിൽ. മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. റിക്രിയേഷൻ സെൻ്റർ എന്താ നോക്കാം. റിക്രിയേഷൻ സോൺ ഉള്ളല്ലോ. നോ ഫുഡ് പേഴ്സ് ഇൻസൈഡ്. ഓക്കെ ഫുഡ് പേഴ്സ് നോക്കിയുള്ള വീടാണ്. ഓ ഇത് ഗെയിമിംഗ് സെൻ്റർ. കം ഓൺ, ലൈറ്റ് ഇല്ല. ഓ ഓ ഓ ലൈറ്റ് ഇല്ലല്ലോ. ഒരു ടേബിൾ ടെന്നീസിൻ്റെ കോർട്ടുണ്ട്, ക്യാരംസ് ഉണ്ട്, ചെസ്സ്, ലുഡോ, കുറേ സംഭവങ്ങൾ. ലൈറ്റ് ഇല്ല. പക്ഷേ അങ്ങനെ വൈകുന്നേരം ഒരു കട്ടനൊക്കെ അടിച്ച് ചുമ്മാ ടെൻ്റൊക്കെ ഒന്ന് ഇറങ്ങിയെടുത്ത് കണ്ടോണ്ടിരിക്കണം. രാത്രി ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല രസം കൂടാ. വേണമെങ്കിൽ നല്ല കാറ്റ്, ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നല്ല കാറ്റേ. ഫുള്ള് കോട, രക്ഷയില്ല കോട. അപ്പൊ ക്യാമ്പിന്റെ ഡീറ്റെയിൽസ്, പെർ ഹെഡ് 1750 രൂപ വരുന്നത്. ഈ 1750 രൂപക്ക് നമുക്ക് ഒരു 2 മണിയാകുമ്പോഴേക്കും ചെക്കിൻ ചെയ്യാം. എന്നിട്ട് ലഞ്ചില്ല, വൈകുന്നേരം ടീ ആൻഡ് സ്നാക്സ്, പിന്നെ രാത്രി ബാർബിക്യൂ, പിന്നെ ക്യാമ്പ് ഫയർ, ടെൻ്റ് ക്യാമ്പിങ് പിന്നെ രാവിലെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് കട്ടുകാട്. അങ്ങോട്ട് ഒരു ചെറിയൊരു ട്രക്കിങ്. മഴയാണെങ്കിൽ നടക്കില്ലെന്ന് പറഞ്ഞൊരു, ഭയങ്കര മഴയാണെന്നുണ്ടെങ്കിൽ നടപടി ആവില്ല. അപ്പോൾ ഇന്ന് രാവിലെ ട്രക്കിങ് നടന്നില്ല, നല്ല മഴയായിരുന്നു പറഞ്ഞു. അത് നോക്കാം എന്തായാലും. അപ്പോൾ അങ്ങനെ അത്രയൊക്കെ ഉണ്ട് ഡീറ്റെയിൽസ്. ഇല്ല രാത്രി ഡിന്നറ് 8 മണിക്ക് ശേഷമാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അപ്പോൾ അത്ര നേരം ഇതൊക്കെ ഇറങ്ങിയടച്ച് കാണാം. രാത്രി ലൈറ്റൊക്കെ വന്നാൽ നല്ല ശരി കൂടാം. കുറച്ചും കൂടി കഴിയട്ടെ. അങ്ങനെ ഇതേ എല്ലായിടത്തും ലൈറ്റാ കേട്ടാ. പല ഓങ്കില ബിൽഡിംഗ് നോക്കി
അതിൻ്റെ അടുത്ത് ലൈറ്റൊക്കെ വന്ന് നമുക്ക് മേളിലേക്ക് പോവാം. ഇല്ലായിരുന്നു ഇവിടെ ഇരുന്ന് പൊളിക്കായിരുന്നു. അപ്പം മഴ ഉള്ളതുകൊണ്ട് പുറത്ത് ക്യാമ്പ് ഫയർ നടക്കൂലെന്ന് പറഞ്ഞു. അപ്പോൾ അവരകത്തേനെ ആ ഫുഡ് ഏരിയയിൽ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ ഡൈനിങ് ഏരിയയിൽ തന്നെ ക്യാമ്പ് ഫയർ ഇട്ടരാന്ന് പറഞ്ഞു. ഓ മഴ ഉണ്ടട്ടെ ചെറുതായിട്ട്. നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഓക്കെ കൊള്ളാം. മഴ കൂടി വേഗം ഓടിക്കേറട്ടെ. നമ്മുടെ ഡൈനിങ് ഏരിയ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എനിക്ക് അതിനുള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഡിന്നർ എത്തി കേട്ടോ. ബാർബിക്യു ചിക്കൻ, പിന്നെ ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് റൈസ് അല്ല നെയ്ച്ചോറാണെന്ന് തോന്നുന്നു. ചിക്കൻ കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പൊള്ളി. പുറത്താണ് പൊരിഞ്ഞ മഴയും കാറ്റ്, കാറ്റ് രക്ഷയില്ല. ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പോകേണ്ട. ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോഴേക്കും സൂപ്പറായി. പുറത്ത് പൊരിഞ്ഞ മഴയും കാറ്റും അകത്ത് ക്യാമ്പ് ഫയറായിട്ട് സൂപ്പർ. ഗുഡ് മോർണിംഗ്. രാത്രി കഠിനമായിരുന്നുട്ടോ. കുട്ടിക്കത്ത മഴയും ഭയങ്കര കാറ്റും. ഇപ്പോഴും കുറച്ച് കാറ്റ് കുറഞ്ഞിട്ടുണ്ട്. കാണിച്ചുതരാ. മഴയും കുറഞ്ഞ്, കുറച്ച് കാറ്റും കുറഞ്ഞ്. ഇന്നലെ രാത്രി ഭയങ്കര കാറ്റായിരുന്നു. ഞാൻ വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞ് പോകുന്നു ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്തേ തിരിച്ച് ടെൻറ്റിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും ചായയുമായിരുന്നു. അത് തന്നെ നമുക്ക് എല്ലാവർക്കും കണ്ടു. നല്ല ശീലമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ കാണിക്കാൻ നിന്നില്ല.
പക്ഷേ ഫുഡൊക്കെ നല്ല സൂപ്പറായിട്ടാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല തണുപ്പുണ്ട്, മഴ ഇതുവരെ നിന്നിട്ടില്ല, തിരിച്ചിട്ടിലേക്ക് എത്തി. എന്തായാലും ഒരു അരമണിക്കൂർ നമ്മളെക്കൂടെ ചെക്കൗട്ട് ആവണാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ ടെൻറ്റിൻ്റെ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത ട്രിപ്പിൽ കാണുമ്പോൾ പീസ് ഔട്ട്.